ഇയാൾ ഒരു വാണ്ടററാണ്. ഈ ഇയാൾക്ക് ഒരു അഡ്രസ്സ് അഡ്രസ്സ് ഒരു കേസിലെ ഒരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടെങ്കിലും അവരായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു ഒരാളായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു ടൈപ്പ് ആളാണ്. ഇയാൾ പിടിച്ചത് തന്നെ ഈ ഒരു അഡ്രസ്സ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. ഒരു അഡ്രസ്സ് ഇല്ല, ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് ഇയാൾക്ക് വേണ്ടി അവിടെ നോക്കാത്ത സ്ഥലമില്ല. ഇന്നലെ പിടിച്ചത് തന്നെ കൊല്ലം ബീച്ചസും, കൊല്ലം മാത്രമല്ല പല പല സ്ഥലങ്ങളിലെ ഒരു ഒരു വാണ്ടറർ എവിടെയൊക്കെ പോവാം എന്നുള്ള ഒരു ഇമാജിനേഷൻ വെച്ചിട്ടാണ് നമ്മളുടെ ടീം പല പല സ്ഥലങ്ങളിൽ പോയി. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ, തമ്പാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് തൊട്ട് കോലം വിഴിഞ്ഞം തെക്കോട്ട് പോയി, കിഴക്കോട്ട് പോയി, വടക്കോട്ട് പോയി. സോ വിത്ത് അവർ ഇൻവെസ്റ്റിഗേറ്റീവ് ടെക്നിക്സ് ആൻഡ് ഓൾസോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം ജയിൽ അതോറിറ്റീസ് വി ഹാവ് ഓൾസോ സർക്കുലേറ്റഡ് ഈ സി സി ടി വി വഴി നമുക്ക് ഒരുപാട് ഫോട്ടോഗ്രാഫ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഫോട്ടോഗ്രാഫ്സ് ഇയാളാണ് നമുക്ക് സസ്പീഷൻ ആയ ഉടനെ ഇയാളുടെ ഫോട്ടോഗ്രാഫ്സൊക്കെ നമ്മൾ ഐകോപ്സ് സിസ്റ്റത്തിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് ജയിൽ ഗ്രൂപ്പ്സിലൊക്കെ നമ്മൾ സർക്കുലേറ്റ് ചെയ്തു. അവരുടെ ഒരു ഇൻപുട്സ് വെച്ചിട്ടും ഇങ്ങനെ ഒരാൾ, ഈ ഒരു ഫേസ് ഫീച്ചേഴ്സുള്ള ഒരാൾ ഇങ്ങനെ റിലീസ് ആയിട്ടുണ്ടെന്നും നമുക്ക് മനസ്സിലായി. ഇയാൾക്കൊരു കേസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നും പോക്സോ പോലത്തെ സംഭവം ഉണ്ടെന്നും നമുക്ക് മനസ്സിലായപ്പോൾ കുറച്ചുകൂടി നമ്മൾ സസ്പീഷൻ സ്ട്രെങ്തനായി. അത് കഴിഞ്ഞിട്ട് ഇയാൾ നമ്മൾ കുറച്ച് കൂടുതൽ ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി. കാരണം പല പല തിയറീസ് ഉണ്ടായിരുന്നു. ആ മൊത്തം തിയറീസിൽ ഇയാളായിരിക്കാമെന്നുള്ള ഒരു നാരോ ഡൗൺ ചെയ്ത് ചെയ്ത് ചെയ്തിട്ട് ഇയാളെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമ്പോഴാണ് ഇയാളെ കിട്ടിയത്. ബേസിക്കലി ഇയാൾ പോക്സോ ഹാബിച്വൽ ഒഫൻഡറാണ്. അപ്പോൾ കേസസ് നിലവിലെ ഓൾറെഡി കൊല്ലത്ത് അയിരൂരിലെ ഒരു കേസുണ്ടായിരുന്നു 2022 ഒരു വർഷം മുമ്പുള്ള കേസ്. ഇപ്പോൾ സിമിലർ ഒരു കേസുണ്ട്. ഇയാൾ പറയുന്ന സ്റ്റോറീസ് കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ കേസ് ഇല്ലാത്ത സംഭവങ്ങൾ ഉള്ളതായിട്ട് കൂടി നമ്മൾക്ക് മനസ്സിലാവുന്നു. അതുകൂടി നമ്മുടെ എവിഡൻസ് എടുക്കാൻ പോവുകയാണ്. കേസ് ചില സ്ഥലത്ത് ആൾക്കാർക്ക് ഇയാൾ അടിച്ച് ഓടിച്ചു, ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. പോക്സോ പോക്സോ പോലത്തെ സംഭവങ്ങളാണ്. ഒരു സംഭവം നമുക്ക് ഇതുവരെ അറിഞ്ഞു, ഇനി എത്ര ഉണ്ടാവും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കേണ്ടി വരും. ആ ഒരു സംഭവം നമ്മൾ ഇയാളെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഒന്ന് ചെയ്യേണ്ടി വരും. വി ഹാവ് ടു ആസ്ക് ഹിം ഹൗ ഹി ഡിഡ് ഇറ്റ്. ബട്ട് ഇയാൾ പല സ്റ്റോറീസ് പറയാണ്, പക്ഷേ നമുക്ക് എക്സാക്ട്ലി എന്താണ് ചെയ്തത് എന്ന കാര്യം അവിടെ പോയിട്ട് നമ്മൾ അന്വേഷിക്കേറ്റ് ചെയ്യേണ്ടി വരും. ആ രാത്രി തന്നെ അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇയാൾ അവിടെ നിന്ന് എത്ര മണിക്ക് എടുത്തു, കാരണം അവിടുത്തെ ട്രെയിൻ ഡീറ്റെയിൽസ് എല്ലാം നമുക്കുണ്ട്. ഇയാൾ ഒരു റഫ്ലി ഒരു രണ്ട് ട്രെയിൻസിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഇടയിലാണ് ഇയാളുടെ മൂവ്മെൻ്റ് നമുക്ക് മനസ്സിലായി. അത് ഉറപ്പായി. ഇയാളുടെ ലൊക്കേഷന് മനസ്സിലായി, ഇയാളുടെ സ്പോട്ട് മനസ്സിലായി. പക്ഷേ കുഞ്ഞിനെ എങ്ങനെയാണ്, ഏത് റൂട്ടിലാണ്, റെയിൽവേ ട്രാക്ക് വഴി തന്നെ, പക്ഷെ എവിടെയാണ് ഇയാൾ വെച്ചത്, എവിടെയാണ് കുത്തിപ്പിടിച്ചത്, അതൊക്കെ നമ്മൾ ആ സ്പോട്ടോട് കൊണ്ടുപോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി വരും. ഇതുവരെ പറയുന്ന കാര്യങ്ങളിലെ ഇയാൾ ഒരു വാണ്ടററാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നടന്ന് ആ ഭാഗത്ത് ചാക്ക എയർപോർട്ട് റൂട്ടിലോട്ട് ഇയാൾ നടന്നു പോവുകയാണ്. അവിടെ ഒരു ഒരു സ്ഥലത്ത് വന്നിട്ട് കരിക്ക് വെള്ളം കുടിച്ചു, അവിടെ കുറച്ച് നേരം നിന്നു ബസ് സ്റ്റോപ്പിലെ നിന്നിട്ടാണ് ഈ കുട്ടിയെ കണ്ടതെന്നും അത് കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നടന്നതെന്നാണ് അയാളെ പറയുന്നത്, അയാൾ പറയുന്നത്. ഇത് നമുക്കൊന്ന് രാത്രി ആഫ്റ്റർ, ഞാൻ പറയുന്നത് ആഫ്റ്റർ 10:30 ആണ്. കാരണം ഇയാളുടെ സി സി ടി വിസ് ഒക്കെ നമ്മൾ മാപ്പ് ചെയ്തിട്ടുണ്ട്. മൂവ്മെൻറ്റ്സ് ഹർ ഓൾ മാച്ചിങ് വിത്ത് വാട്ട് ഹാപ്പൻഡ് ഇൻ ദ സ്പോട്ട്.